മരക്കാർ സിനിമ ഒ ടി ടി പോലെ വ്യക്തിപരമായിട്ട് താങ്കൾ അഭിപ്രായം മരക്കാർ നമ്മുടെ ഇൻഡസ്ട്രി ഈ വലിയ ബഡ്ജറ്റ് ഏത് സിനിമകളാണെങ്കിലും ഞാൻ ഒന്നിനെ പേരെടുക്കുന്നില്ല, ഞങ്ങൾ ഉൾപ്പെടും. അതിന്റെ ഈ പടങ്ങളൊക്കെ ഞാൻ പറഞ്ഞതുപോലെ കൺസീവ് ചെയ്തത് കോവിഡിന് മുന്നെയാണ്, ഷൂട്ട് ചെയ്തതും കോവിഡിന് മുന്നെയാണ്. ഓൾമോസ്റ്റ് എല്ലാവരും പ്രൊഡക്ഷനും പോസ്റ്റ് പ്രൊഡക്ഷനും ഒക്കെ കംപ്ലീറ്റ് ചെയ്തത് കോവിഡിന് മുന്നെയാണ്. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഇത് ഡയറക്റ്റ് ഒ ടി ടി കൊടുത്താലോ തിയേറ്റേഴ്സിൽ മാത്രം റിലീസ് ചെയ്താലോ എങ്ങനെ നമ്മൾ ഈ ഡീൽ ചെയ്താലും എല്ലാവർക്കും റിസ്ക്. ഇറ്റ് ഇസ് ഡെഫിനറ്റ്ലി ആ റിസ്ക് ഉണ്ട്, നമ്മളെല്ലാവരും ആ റിസ്ക് എടുക്കാൻ പറ്റും, എല്ലാവർക്കും മിക്ക നഷ്ടങ്ങളുണ്ടാവും. എന്നാലും ഐഡിയലി തിയേറ്ററിലാണ് നമ്മളെല്ലാവരെയും ആഗ്രഹം, അങ്ങനെ മുമ്പോട്ട് പോകാനാണ് ഞങ്ങളുടെ തീരുമാനം. പക്ഷേ അവരെ തീരുമാനങ്ങൾക്ക് അവരുടേതായ കാരണങ്ങളുണ്ടാവാം, എല്ലാം അവരുടെ ബെസ്റ്റ് ഓപ്ഷൻസ് എടുക്കുള്ളൂ. നമുക്കിത് പറയാനും ചർച്ച ചെയ്യാനും സുഖമാണ്. ഇതിനു മുന്നിലുള്ള ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ എഫേർട്ടും ഇതിൻ്റെ കോസ്റ്റും എക്സ്പെൻസും ഒക്കെ ഓരോ പടങ്ങളിലും ടീംസ് നമുക്ക് അറിയാവും. ഞങ്ങളുടെ വിശ്വാസവും ഞങ്ങളുടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ഏപ്രിലല്ലേ, കഴിഞ്ഞ മുന്നത്തെ ഏപ്രിലല്ലേ മരക്കാർ റിലീസ് ചെയ്യാൻ വരുന്നത്, അതും അന്ന് റിലീസ് ചെയ്യാൻ പറ്റില്ല, പിന്നെ ഈ ഏപ്രിലിന് റിലീസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യം ആയിട്ടിരുന്ന് നമുക്ക് ആർക്കും മുൻധാരണ ഉണ്ടായിരുന്നില്ലല്ലോ, ഇങ്ങനെ സംഭവിച്ചതല്ലേ. അപ്പം എത്ര കാലം വെച്ചിട്ടാണ് ഇവർക്ക് വെയിറ്റ് ചെയ്യുന്നത്, മനസ്സിലായ? അപ്പം ഇതിൻ്റെ വലിയ പണം തന്നെയല്ലേ ചിലവാകുന്നത്. അപ്പം അത്രയാ, അങ്ങനെ കണ്ടാൽ മതി. ഞാൻ വ്യക്തിപരമായിട്ടും അങ്ങനെ തന്നെയാണ് നമ്മൾ കാണുന്നത്. നമുക്ക് തിയേറ്ററിൽ വന്നാലും നമ്മൾ കാണും, ഒ ടി ടിയിൽ വന്നാലും നമ്മൾ കാണും. തിയേറ്ററിൽ കാണുമ്പോൾ നമുക്ക് കുറച്ചും കൂടി സന്തോഷം തോന്നും, മനസ്സിലായ? അത്രയും ബിഗ് ആയിട്ടുള്ള സിനിമകൾ ബിഗ് ആയിട്ട് തന്നെ കാണണ്ടേ.